വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോം ക്രിയേഷൻസ്. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ബേക്കിംഗ് സോഡ, അതുപോലെ എമൽഷൻ്റെ പെയിൻറ്റ്, ഞാനിപ്പോൾ വൈറ്റ് കളർ എടുത്തേക്കുന്നത്, അതുപോലെ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ 1 കപ്പാണ് എടുത്തേക്കുന്നതെങ്കിൽ അത്രയും തന്നെ നമ്മൾ പെയിൻറ്റ് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം സെക്കൻഡ് കോട്ട് അടിക്കാൻ. കുറച്ച് ടൈം എടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ടും നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. പിന്നെ സെക്കൻഡ് കോട്ട്, തേർഡ് കോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുവിധം നമ്മുടെ ഒരു സെറാമിക് അതിൻ്റെ ഒരു ഫീല് വരും. നമ്മുടെ ബോട്ടിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എമൽഷൻ പെയിൻറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ബോട്ടിലായിട്ടാണിത്. നമ്മുടെ ഈ ജാമൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബോട്ടിൽ, ഒരു ഫ്ലവേഴ്സിൻ്റെ ഷേപ്പൊക്കെ ഉള്ള ബോട്ടിൽസ് പെയിൻറ്റ് ചെയ്ത് എടുത്തതാണ്. ഈ സെയിം സ്റ്റൈലിൽ തന്നെ അതിനൊരു ഈ ബേക്കിംഗ് സോഡയുടെ ഒരു തരിതരിപ്പ് പോലത്തെ ആ ഒരു എഫക്റ്റ് ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ മണ്ണിൻ്റെ കൂജയും ആ ഒരു ഫീലില്ലേ, ആ ഫീല് വരും. അപ്പോൾ നമുക്കിനി ബോട്ടിലിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോസാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 5 വർഷത്തിനിടയ്ക്ക് വന്നേക്കുന്ന ഞങ്ങളുടെ മെയിൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ ഈ പിക്കോളാഴ്സ് എന്ന് പറയുന്ന ആപ്പ് എടുത്ത് അതിൽ 5 ഷേപ്പിൽ ഈ ഫോട്ടോസെല്ലാം ഈ 5 വർഷത്തിനിടയ്ക്ക് മെയിൻ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അതെല്ലാം ഇങ്ങനെ ഒരു 5 ഷേപ്പിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഫോട്ടോ നമ്മൾ ഈ ബോട്ടിലിൽ സെറ്റ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഈ 5 വർഷത്തിനിടയ്ക്കുള്ള ഇങ്ങനെ കുറേ മെമ്മറീസ് ഒരു ബോട്ടിലിൽ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്കത് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെറുതാക്കുകയൊക്കെ ചെയ്യണം. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു കുപ്പി എടുക്കുകയാണെങ്കിലാണ് നമുക്ക് എല്ലാ ഫോട്ടോസും ക്ലിയറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. തീരെ ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസ് അത്ര ക്ലിയർ ആയിരിക്കില്ലല്ലോ. ഒരു അത്യാവശ്യം ഭയങ്കര വലിപ്പമല്ല, നല്ലൊരു മീഡിയം സൈസ് ബോട്ടിലെടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അത് നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് ഈ ഇമേജ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കുക. ഫോട്ടോസ് എല്ലാം അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ പ്രിൻ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് 5 ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പേപ്പറാണെങ്കിലും ഒരുപാട് തിക്നെസ് ഉള്ള പേപ്പറല്ല യൂസ് ചെയ്തേക്കുന്നത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിക്നെസ് കുറഞ്ഞ പേപ്പറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ച്
എന്താ ഒരുപാട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതിരിക്കും. നമ്മൾ സ്റ്റിക്ക് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളിനി ഇത് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫൈബിന് ഔട്ട്ലൈനായിട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ത്രെഡ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈ പൈപ്പിങ്ങിൻ്റെ ത്രെഡൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ആ ത്രെഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി കാണാൻ. അപ്പോൾ ആ ത്രെഡിന് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളേഴ്സ് കൊടുത്താൽ മതി, ഗോൾഡൻ കളറോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ നമ്മുടെ ഫൈവ് ഷേപ്പിൽ പ്രിൻ്റ് ചെയ്തെടുത്ത ഫോട്ടോസ് നമ്മൾ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്തു. ജസ്റ്റ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈനായിട്ട് ഗോൾഡൻ കളറ് പെയിൻറ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. ത്രെഡ് യൂസ് ചെയ്യേണ്ടവർക്ക് ത്രെഡ് യൂസ് ചെയ്യാം, പിന്നെ അത്ര പ്രൊജക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇത് ഗോൾഡൻ കളറ് പെയിൻറ് മാത്രം ഔട്ട്ലൈൻ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുവാണ്. ഈ ഫൈവ് ഷേപ്പിൽ ഔട്ട്ലൈൻ ഇതിപ്പോൾ ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസ്, നമുക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറിൻ്റെ രീതിയിൽ ജസ്റ്റ് ഫോട്ടോസ് അറേഞ്ച് ചെയ്യുക, ഫോട്ടോ പ്രിൻ്റ് എടുക്കുക. നമുക്കിങ്ങനെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നൊരു പരിപാടിയാണ്. പക്ഷെ അന്നാൽ ഭയങ്കര ഒരു എലഗൻ്റ് ലുക്കും ഉണ്ട് അതിന്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ കുട്ടികളുടെ 0 to 12 months വരെ ഫോട്ടോസ് അറേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഈ ഒന്നിൻ്റെ ഷേപ്പിലേക്ക് ചെയ്ത് നമ്മൾ ഈ ബോട്ടിലേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാകും. ഒരു ബോട്ടിലിൽ തന്നെ അവരുടെ ആ 0 to 12 months വരെയുള്ള ഫോട്ടോസ് വരിക. അതുപോലെ ഏത് നമ്പർ വേണമെങ്കിലും, നമ്മുടെ ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണിത്. ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് റൈറ്റിങ്സ് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റിങ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഞങ്ങളുടെ നെയിം അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡിങ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ബോട്ടിൽ ആർട്ടിൻ്റെ ഭംഗി എത്രമാത്രം എനിക്ക് ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം, നല്ല കിടുവാണ്. വളരെ എളുപ്പത്തിലും ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ, പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയാനൊന്നും വേണ്ട. ഏത് നമ്പറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഹാപ്പി ഹോം ക്രിയേഷൻസ് എന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.